പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സിൻ്റെ മൂന്ന് പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഈ പാഠം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തന ഗുണനം. അപ്പോൾ ഈ പാഠം ത്തിലെ ആശയങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിച്ച് ചെയ്ത് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പാർട്ട് വൺ, മൾട്ടിപ്ലൈ എഗെയിൻ ആൻഡ് എഗെയിൻ, ഗുണിച്ച് ഗുണിച്ച്. ദ നമ്പേഴ്സ് 4, 4:2, 4:3, 4:4, 4:2, 4:3, 4:4, എക്സെട്ര, അങ്ങനെ തുടർന്ന് പോകുന്നു. വിച്ച് ആർ കോൾഡ് പവേഴ്സ് ഓഫ് 4. ഇപ്പം ഈ മോഡിൽ വന്നിരിക്കുന്ന സംഖ്യകളൊക്കെ നമുക്ക് പവേഴ്സ്, പവറാണ്. അപ്പോൾ ഇവിടെ 4, 4:2, 4:3, 4:4 എന്നിവയെ നാലിൻ്റെ കൃതികൾ എന്നാണ് പറയുന്നത്. 4:2 ഈസ് ദ സെക്കൻഡ് പവർ ഓഫ് 4. 4:3 ഈസ് ദ തേർഡ് പവർ ഓഫ് 4. 4:2 എന്നത് നാലിൻ്റെ രണ്ടാം കൃതി. 4:3 എന്നത് നാലിൻ്റെ മൂന്നാം കൃതിയാണ്. ഓക്കെ, ഇൻ 4:3 ദ നമ്പർ 3 ഈസ് കോൾഡ് ദ എക്സ്പൊണൻറ്റ് ഓർ പവർ. 4:3 മൂന്ന്, മൂന്നിനെ കൃത്യംഗം എന്നാണ് പറയുന്നത്. ദ സെക്കൻഡ് പവർ ഓഫ് എ നമ്പർ കോമ ഇറ്റ്സ് സ്ക്വയർ ആൻഡ് ദ തേർഡ് നമ്പർ ഈസ് ഇറ്റ്സ് ക്യൂബ്. ഇപ്പോൾ 2:2, അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ 3:2, മൂന്നിൻ്റെ സ്ക്വയർ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ 2:3, രണ്ടിൻ്റെ ക്യൂബ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ 3:3, മൂന്നിൻ്റെ ക്യൂബ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയെ അതിൻ്റെ വർഗമെന്നും മൂന്നാം കൃതിയെ ഫനം എന്നും വിളിക്കാറുണ്ട്. അപ്പം ഈ ഈ ഒരാശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ പാഠത്തിലേക്ക് കയറുകയാണ്. ഇനി എക്സ്പൊണൻഷ്യൽ, കൃതീകരണം. ദ നെയിം ഓഫ് റിപ്പീറ്റഡ് അഡിഷൻ ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. ദ നെയിം ഫോർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് എക്സ്പൊണൻഷ്യൽ. ആവർത്തിച്ചു കൂട്ടുന്നതിനെ ഗുണനം എന്ന ക്രിയയായി പറയുന്നത് പോലെ ആവർത്തിച്ച് ഗുണിക്കുന്ന ക്രിയയെ കൃതീകരണം അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നു. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3:1 എന്ന് പറയുന്നത് 3, 3:2 എന്ന് പറയുന്നത് 3×3 ഈക്വൽ ടു 9, 3:3 എന്ന് പറയുന്നത് 3×3 ഈക്വൽ ടു 9×3 ഈക്വൽ ടു 27. ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ 3:6 എത്രയായിരിക്കും? എത്ര പ്രാവശ്യം 3 റിപ്പീറ്റ് ചെയ്യും? എത്ര പ്രാവശ്യമാണ് 3 തുടർച്ചയായിട്ട് വരുന്നത്? 3×3×3×3×3×3 ആറ് പ്രാവശ്യം വരും. അപ്പം 27×27 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. 2:9 എന്ന് പറഞ്ഞാൽ 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരണം? 9 പ്രാവശ്യം. അപ്പോൾ 2×2×2×2×2×2×2×2×2 അപ്പം 4 പ്രാവശ്യം 2 വരുമ്പം 16, 5 പ്രാവശ്യം വരുമ്പം 32. അപ്പോൾ 16×32 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 512 എന്ന ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ട് ദീസ് പവേഴ്സ്, ചുവടെ കൊടുത്തിട്ടുള്ള കൃതികൾ കണ്ടുപിടിക്കുക. 2:6 എന്ന് വെച്ചാൽ 2 എത്ര പ്രാവശ്യം ആവർത്തിക്കണം? 6 പ്രാവശ്യം. അപ്പോൾ 2×2×2×2×2 എന്ന് പറഞ്ഞാൽ 8×8 ഈക്വൽ ടു 64. അപ്പോൾ 2:6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. ഇനി 3:8 കണ്ടുപിടിക്കാൻ 3 എത്ര പ്രാവശ്യം ആവർത്തിക്കണം? 8 പ്രാവശ്യം. അപ്പം 3×3×3×3×3×3 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 81×81. 81×81 എത്രയാണ്? 6,561, 6,561. അതാണ് 3:8 ഉത്തരം. ഇനി
4 raised to 4 എന്ന് പറഞ്ഞാൽ നാല് എത്ര പ്രാവശ്യം ആവർത്തിക്കണം? 4 പ്രാവശ്യം. അപ്പൊ 4 × 4 × 4 × 4 അപ്പൊ 4 × 16 16 × 16 എത്ര വരും? 256. ഓക്കെ, ഇനി നാലാമത്തത് 10 raised to 6. 10 raised to 6 എന്ന് പറഞ്ഞാൽ 10 എത്ര പ്രാവശ്യം ആവർത്തിക്കണം? 6 പ്രാവശ്യം. 10 × 10 × 10 × 10 × 10 × 10. അപ്പൊ 3 പ്രാവശ്യം 10 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 കിട്ടും. അപ്പൊ 1000 × 1000 എന്ന് വെച്ചാൽ 10 lakh. ഓക്കെ, ഇനി അഞ്ചാമത്തത് 1 raised to 10 എന്ന് വെച്ചാൽ 1 എത്ര പ്രാവശ്യം ആവർത്തിക്കണം? 10 times. 1 എത്ര പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എത്ര തന്നെയായിരിക്കും കിട്ടുന്നത്? ഉത്തരം എപ്പോഴും 1 തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതേപോലത്തെ 2 കണക്കുകൾ ഹോംവർക്ക് ആയിട്ട് തരികയാണ്. 6th 100 raised to 4 ഉത്തരം കണ്ടുപിടിക്കുക, പിന്നെ 0 raised to 20. ഈ രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആവർത്തന ഗുണനം എന്ന പാഠത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.